ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ട്രാവൽ വ്ളോഗ് എന്നല്ല, അബുദാബിയിലെ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരുപാട് ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് പോകലുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ചില റെസ്റ്റോറൻറ്സ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്നില്ല, നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതേപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് അന്വേഷിച്ചിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ കുക്കിങ്ങിനാണെങ്കിലും മേ തേക്കാനാണെങ്കിലും തലയിൽ തേക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, വെളിച്ചെണ്ണ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടെ അബുദാബിയിൽ ഒരു വെളിച്ചെണ്ണ മില്ല് ഉണ്ട് എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഇത് ബദാമെണ്ണ, ഇത് ബദാം, മറ്റേ ആ ഓക്കെ ബദാമിന്റെ അല്ലേ. ആ ഓക്കെ ഓക്കെ. ഇതിന് എന്താ ചെയ്യാ? പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഇത് കൊണ്ടുപോ അല്ലേ. ആ ഓക്കെ. ഏകദേശം എത്ര വർഷമായി കട നടത്താൻ തുടങ്ങിയിട്ട്? 35 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ബദാമാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നല്ലേ. അത് കിട്ടൂല, ഞാൻ ഇതന്നെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ. അതിനൊന്നും ഒരു കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള അത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കുക്കിങ്ങിൽ തന്നെ. അത് നമ്മൾ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേ നമ്മള് പിന്നെ വാസനയ്ക്ക് വേണ്ടിട്ട് വേറെ ആഡ് ചെയ്തിട്ടോ എല്ലാം കൊണ്ടുവരും. ഒറിജിനൽ തന്നെയാണ്, ഒറിജിനൽ തന്നെയാണ്. ഒരുപാട് ടൈപ്പ് ഓയിലുകൾ ഉണ്ടല്ലോ ഇവിടെ. ഫ്ലാക്സ് സീഡ്, ഫെനുഗ്രിക്, മിന്റ്, ഈ അർഗ എന്ന് പറയുന്ന എന്താ സാധനം? അർഗ എന്ന് പറയുന്നത് ആ ഓക്കെ. ഇതെന്താ ഹൽബ? ഫ്ലാക്സ് സീഡ്, ഫെനുഗ്രിക്, ആ ഓക്കെ, റോസ്മേരി, ആ ഒരുപാട് അവക്കാഡോ, അതൊന്ന് ഹബ്ഷാദ്. അറബികൾ ഉപയോഗിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാത്തിന്റെ ഓയിൽ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്? ബദാം, കടുകെണ്ണ, എള്ളെണ്ണ, എള്ളെണ്ണയോ? കടല, ആ കരിഞ്ചീരകം, ഓക്കെ, പിന്നെ കടുകെണ്ണ എല്ലാം, കെമിക്കൽസ് ഇല്ല, അതിൽ വേറെ ഒരു സാധനം ഇല്ല. ഞങ്ങൾ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരെണ്ണം മാത്രമേ ഒരു ദിവസം ആക്കുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും മിക്സ് ആയിട്ട് വരുവേല. നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ബദാമിന്റെ എണ്ണയാണ്. ഓക്കെ, ഇത് 7 ദിവസം നിങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കും. ഓക്കെ, എല്ലാം പിന്നെ അച്ചറൊക്കെ താഴ്ത്തു വരും. ഓക്കെ, പിന്നെ അതിന്റെ ഏറ്റവും ഇതായതെല്ലാം ക്ലീൻ ആയതെല്ലാം മേലെ വരുന്നു. അപ്പൊ മേലെ മാത്രം ഞങ്ങൾ എടുത്തിട്ട് അത് ഓക്കെ. അപ്പൊ ഇത് ഫിൽട്ടർ ചെയ്ത് മുകളിലുള്ള ഊറിക്കുന്ന നല്ല സാധനം മാത്രം എടുത്തിട്ട് ബോട്ടിലാക്കി വെക്കും അല്ലേ. ഓക്കെ, ഇത് എള്ളെണ്ണ നോർമൽ എള്ളെണ്ണ തന്നെയാണ്? ഇത് പുതിയ എള്ളെണ്ണ, അതുകൊണ്ടാണ് ഈ പച്ചതറ വരുന്നത്. അങ്ങനെയുണ്ട്, പുതിയതായത്. ഇപ്പൊ ഒരു മാസം മുന്നേ ക്രോപ്സ് ആണ്. അതെ, ഇനിയിപ്പോ 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ കളർ ചെറിയതായിട്ട് മാറി മാറി വരും, മഞ്ഞ നിറയായി വരും. കാരണം ഉണങ്ങി ഉണങ്ങി വരുമ്പോഴേ ഏറ്റവും ഫ്രഷ് ആയിട്ട് സാധനമാണ്. അപ്പൊ എള്ളെണ്ണ പുതിയത് ഇങ്ങനെ ഉണ്ടാവല്ലേ, നല്ല പച്ചയാകുമ്പോ. ഇതിന് വേറെ ബ്രാഞ്ചുകൾ ഉണ്ട് അബുദാബിയില്? ഞങ്ങൾ അബുദാബിയിൽ ആണോ, എല്ലാ സ്ഥലത്തും സപ്ലൈ ഉണ്ട്, സൂപ്പർ മാർക്കറ്റിലും ഫ്ലോർമിലും മൊത്തം ഞങ്ങളുണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റുകളും ഞങ്ങളുണ്ട്, ഉണ്ടല്ലേ. അതേപോലെ തന്നെ ഇവിടുത്തെ എണ്ണകളൊക്കെ നമുക്ക് ഇത് ഉണ്ടോ, ഇവരെടുത്ത് നല്ല ക്ലീൻഡ് ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലാക്കിയിട്ടാണ് നമുക്ക് ഇവർ ഇവിടുന്ന് നമുക്ക് എണ്ണയൊക്കെ തരുന്നത്. അബുദാബി സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു വെളിച്ചെണ്ണ മില്ലും സംഭവങ്ങളൊക്കെ. മിക്ക നാട്ടിലെവിടെയാ?
ഞാൻ നാട്ടിലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടപ്പാൾ നടസം. എടപ്പാൾ എന്തൊക്കെയാണ് പേര്? എന്റെ പേര് മൂസ. മൂസ, ഓക്കെ. ഇക്ക ഇവിടെ എത്രയും വർഷമായി അല്ലേ ഇവിടെ? ഞാൻ ഇവിടെ 46 വർഷമായി. 46 വർഷമായി, ഓക്കെ. അപ്പൊ ഇവിടെ വേറെ ആൾക്കാർ, സ്റ്റാഫുകള് കുറെ ഉണ്ടോ? 18 സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ. ഇപ്പൊ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ആക്കി കൊടുക്കോ? ഇല്ല, അവിടെ അടുത്തൊക്കെ അടുത്താണെ കൊടുക്കും. കൊടുക്കൂല, അവര് അടുത്തുള്ള യു എ പിന്നെ എല്ലാവരുടെ അടുത്തും കിട്ടുന്നതല്ലേ. വാങ്ങിച്ചോളും പറയാം, ചെറിയ പൈസ വ്യത്യാസം ഉണ്ടോ? പക്ഷെ ഈ ലുലുവിൽ എനിക്ക് ഒന്ന് വെളിച്ചെണ്ണ കുറവാണ്. ഞങ്ങളുടെ പുറത്തെല്ലാം അതാണ് വ്യത്യാസം. ഏറ്റവും വില കുറഞ്ഞല്ലോ വെളിച്ചെണ്ണ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് മാർക്കറ്റില്. ഞങ്ങളതൊരു കോമ്പറ്റീഷന് തയ്യാറില്ല, അതുകൊണ്ടല്ലേ. നല്ലത് വേണ്ടവർക്ക് മാത്രം ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി. കാരണം ഞാൻ അധികം പോകുമ്പോ ഫ്ലോർ മില്ല് നിനക്ക് കിട്ടലുണ്ട്, പിന്നെ ചില സ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടലുണ്ട്. പക്ഷെ മേടിക്കണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. അബുദാബിയിലുള്ളവർ എന്തെങ്കിലും ഒരിക്കലും ഇവിടെ ഈ ഒരു വെളിച്ചെണ്ണ മില്ലിൽ വന്നിട്ട് ശരിക്കും കാണണം ഇവര് ഇവിടുന്ന് എങ്ങനെയാണ് ബദാമണ്ണി വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുന്നത്, എന്നിട്ട് കണ്ട് ഉറപ്പ് വരുത്തിട്ട് മേടിക്കാം. ഏകദേശം 2016 തൊട്ടിട്ട് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ആവശ്യമുള്ളവർ വിളിക്കുക, ഇവർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇവർ ഷാർജ, ദുബായ്, മറ്റുള്ള എമിറേറ്റ്സുകളിലൊക്കെ ഇവർ വന്നിട്ട് അതിനുള്ള ഡെലിവറി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എള്ളണ്ണിന്റെ കളറ് തന്നെ കണ്ടില്ല, ഫ്രഷ് ആയിട്ടുള്ള എള്ളണ്ണിന്റെ കളർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ തന്നെ പീനട്ടിന്റെ, കടലേന്റെ എണ്ണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ മില്ലിൽ ഇങ്ങനെ കടലേന്റെ എണ്ണയൊക്കെ കാണുന്നത് തന്നെ, ഫ്ലാക് സീഡിന്റെ എണ്ണ അതൊക്കെ കാണുന്നത് തന്നെ ഇവിടെ വന്നിട്ടാണ്. സാധാരണയായിട്ട് ശരിക്കും ആ ഫ്രഷ് ആയിട്ടുള്ളതിന്റെ കളറും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന കളറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ശരിക്കും ഇവിടെ വന്നിട്ടാണ് നമ്മൾ കാണണം. ഇവർക്ക് രണ്ട് മിഷൻ ഉണ്ട്, ഇതിൽ രണ്ടിലും മാറി മാറിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അബുദാബി സിറ്റിക്കുള്ളിൽ ഞാൻ ആകെ ഈ ഒരൊറ്റ വെളിച്ചെണ്ണ മില്ല് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്രയും എന്താ പറയാ ക്വാളിറ്റി തോന്നിയ ഐറ്റംസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടുന്ന് സാധനം വാങ്ങിച്ചപ്പോ എനിക്ക് ആ പൈസ വാങ്ങിക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഞാൻ സാധനം എടുക്കാണ്ട് വരേണ്ട പരിപാടിയായിരുന്നു. കാരണം നമ്മളതൊരു എന്താ പറയണ്ട, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രൊമോഷൻ ആയിപ്പോ. ഇതെന്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ, എനിക്ക് അത്രയും എന്താ പറയാ ചെയ്യണം, ഇത് ആൾക്കാരിലൊന്ന് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നായിട്ട് ആരും കാണണ്ട. അതേപോലെ തന്നെ ഇങ്ങനൊരു സംരംഭം ഇവിടെ ഇവര് തുടങ്ങിയിട്ട് ഇത്രയും 35 വർഷം ഇവർ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അബുദാബിയിലുള്ളവരെ മാക്സിമം ഇതേപോലത്തെ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സും കിട്ടും. ഒന്ന് ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഇതെന്റെ ശരിക്കും പറഞ്ഞൊരു ഹോണസ്റ്റ് റിവ്യൂ കൂടിയാണ്. കുറേയായി വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്, ആൾക്കാരിലേക്ക് എത്തണമെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ വെളിച്ചെണ്ണ മില്ലിന്റെ ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അബുദാബിയിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വരാം. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.